ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ്. നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെതാണ് ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ എന്താണ് റിയൽ ഗ്യാസ്, അതായത് ശരിക്കുള്ള യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഗ്യാസുകളാണ്. അതായത് ഐഡിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തിയർട്ടിക്കലാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ അറ്റ്മോസ്ഫിയറിലൊക്കെ കാണുന്നത് റിയൽ ഗ്യാസാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം അറിയേണ്ടതെന്താ വെച്ചാൽ, ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസിൻ്റെ ഡീവിയേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം എന്താ പറയുക, ഈ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലേ, പി വി ഈക്വൽ ടു എൻ ആർ ടി. അപ്പോൾ റിയൽ ഗ്യാസ് ശരിക്കും ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്നുണ്ട്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നത്. എപ്പോൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ, എല്ലാത്ത കേസുകളിലും, അതായത് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ, അതുപോലെ മീഡിയം മോഡറേറ്റ് ടെമ്പറേച്ചറിലൊക്കെ എന്താണ് റിയൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ആ കേസുകളിലൊക്കെയാണ് എന്ത് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്തു പോകുന്നത്. ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണാൻ സാധിക്കും. അതായത് പി വി വേഴ്സ് പി റിയൽ ഗ്യാസിൻ്റെതാണ് കാണിച്ചിരിക്കുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്, അതായത് ഐസോതേമാണ്. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഐഡിയൽ ഗ്യാസിൻ്റെ ആ ഒരു ലൈന് കണ്ടില്ലേ ആ ഗ്രാഫിൽ, അവിടുത്തെ എന്താണ് പ്രഷർ ആക്സിസിന് പാരലലായിട്ട് നിൽക്കുന്നു, അതായത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പാരലൽ ടു പ്രഷർ ആക്സിസാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ റിയൽ ഗ്യാസുകളാണ് ബാക്കിയുള്ളതൊക്കെ, കണ്ടില്ലേ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഈലിയം, അവിടെ എന്താണ് സ്ട്രെയിറ്റ് ലൈനാണോ? അല്ലല്ലോ, അവിടെയൊക്കെ എന്താണ് ജസ്റ്റ് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ട് ടൈപ്സ് കേർവ്സ് ഉണ്ട് ഇല്ലേ, ഏതൊക്കെയായിരുന്നു? പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനിൽ കാണിക്കുന്നതാണ് എന്ത് ഹൈഡ്രജനും ഹീലിയും. അവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം കേർവ്സിൻ്റെ സ്ലോപ്പ് എങ്ങോട്ടാണ്, അപ്വാർഡ്സിലാണ്. അതാണെന്ത് പോസിറ്റീവ് ഡീവിയേഷൻ, അതായത് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷനാണ് അത് കാണിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പി വി ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പ്, അതായത് എന്താണ് കേർവ് ഡിപ്പ് ചെയ്യുന്നു, ഐഡിയൽ ഗ്യാസ് ലൈനിനേക്കാളും കേർവ് എന്ത് ചെയ്യാണ് താഴത്തേക്ക് പോകുന്നു ഫസ്റ്റ്, അതാണെന്ത് നെഗറ്റീവ് ഡീവിയേഷൻ. ഇപ്പോൾ നമ്മൾ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ മറ്റ് ഗ്യാസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ കാണിക്കുന്ന എന്താണ് ഫസ്റ്റ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അതായത് പി വി പി കേർവ് എന്ത് ചെയ്യും, ഫസ്റ്റ് ഡിപ്പ് ബിലോ ദ ഐഡിയൽ ഗ്യാസ് ലൈൻ, ആദ്യം താഴത്തേക്ക് പോകും. അതായത് പി വി എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും, എപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. പിന്നെന്ത് ചെയ്യും ഒരു സെർട്ടൈൻ മിനിമം വാല്യൂ എത്തിയാൽ അവരെന്ത് ചെയ്യും പിന്നീട് അങ്ങോട്ട് പതുക്കെ എന്ത് ചെയ്യും അപ്വാർഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ഐഡിയൽ ഗ്യാസ് ലൈനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് നേരെ പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് നൈട്രജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ വേറെ ഗ്യാസുകളുടെ ഒക്കെ എന്ന കേസിൽ എന്താണ് സംഭവിക്കുന്നത്, ഫസ്റ്റ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പി വി ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും ഒരു ഡിപ്പ്, അതായത് ഐഡിയൽ ഗ്യാസ് ലൈൻ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിനെ താഴ്ന്നു പോകും. പിന്നീട് എന്ത് ചെയ്യും അങ്ങനെ താഴ്ന്നു പോയിട്ട് എന്ത് ചെയ്യും ഒരു മിനിമം വാല്യൂ ഉണ്ട്, ഓരോ ഗ്യാസിനും ഓരോന്നിനായിട്ട് മിനിമം വാല്യൂ ഉണ്ട്. ആ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് പി വി എന്ത് ചെയ്യാണ് ഇൻക്രീസ് ചെയ്യും. അതായത് പതുക്കെ ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും ഐഡിയൽ ഗ്യാസിൻ്റെ ആ ഒരു ലൈൻ എന്ത് ചെയ്യും ക്രോസ് ചെയ്ത് കഴിയും. അതിനുശേഷം പിന്നെ അങ്ങോട്ടാണ് അതിൻ്റെ കേർവ്സ് അപ്വാർഡാണ്, അതായത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. അപ്പോൾ ഈ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിലൊക്കെ എന്താണ് രണ്ട് ഡീവിയേഷനും കാണിക്കുന്നുണ്ട്, ഫസ്റ്റ് നെഗറ്റീവ് ഡീവിയേഷൻ പിന്നെ പോസിറ്റീവ് ഡീവിയേഷൻ. ഹൈഡ്രജനും ഹീലിയം ആണെങ്കിൽ എന്താണ് അവിടെ പോസിറ്റീവ് ഡീവിയേഷൻ മാത്രമാണ് കാണിക്കുന്നത്. ഐഡിയൽ ഗ്യാസിൽ നിന്ന് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഐഡിയൽ ഗ്യാസിൽ നിന്ന് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്ന എത്രത്തോളം എക്സ്റ്റെൻറ്റ് വരെ ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ടേമാണത് കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ അതെന്താണ് ആ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ് എത്ര എക്സ്റ്റെൻറ്റ് വരെ റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്തു എന്നാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അതുപോലെ എന്ത് പറയും കംപ്രഷൻ ഫാക്ടർ എന്ന് പറയും. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആൽഫബറ്റിക് ലെറ്റർ എന്ന് സെഡ് ആണ്. സെഡ് ഈക്വൽ ടു പി വി ബൈ എൻ ആർ ടി, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ വി ബൈ എൻ വോളിയം, അതാണ്
അതുപോലെ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് മോൾസ് ആണ് അപ്പോൾ വി ബൈ എന്നിനെ നമുക്ക് എന്ത് ചെയ്യാം വി എം എന്നാക്കാം അതായത് വൺ മോൾ ഓഫ് ഗ്യാസിൽ എത്ര വോളിയം ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എൻ ഈക്വൽ ടു വൺ ആണെങ്കിൽ വി എന്താണ് വി ബൈ എൻ എന്താവും വി എം നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം അതാണ് എന്ത് പി വി എം ബൈ ആർ ടി എന്ന് പറയുന്നത് അതായത് മോളാർ വോളിയം അപ്പോൾ ഐഡൽ ഗ്യാസിൻ്റെ കേസിൽ ഈ സെഡ് എന്തായിരിക്കും വൺ ആയിരിക്കും എന്നാൽ റിയൽ ഗ്യാസിൻ്റെ കേസിൽ എന്തായിരിക്കും അത് ഈ വണ്ണിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോവും അതായത് ഐഡൽ ഗ്യാസിൽ എന്താണ് ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എല്ലാ കേസിലും എന്താണ് സെഡ് ഈക്വൽ ടു വൺ ആയിരിക്കും എന്നാൽ റിയൽ ഗ്യാസിൽ എന്താണ് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം റിയൽ ഗ്യാസിൽ നമുക്കറിയാം എന്താണ് ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഒക്കെ എന്താണ് അത് സെഡിൻ്റെ വാല്യൂ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് റിയൽ ഗ്യാസിൻ്റെ കേസിൽ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബോയിൽസ് ലോ ഒന്നും ചാൾസ് ലോ ഒന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഒരു പ്ലോട്ട് വരക്കും അതായത് സെഡ് വേഴ്സ് പ്രഷർ ഒരു പ്ലോട്ടാണ് വരക്കുകയാണ് അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ഡീവിയേഷൻ ഫ്രം ഐഡിൽ ബിഹേവിയർ ആദ്യം നമ്മൾ എന്താണ് പ്രഷറിൻ്റെ എഫക്റ്റാണ് ഡീവിയേറ്റ് ചെയ്യുന്നതിൽ കാണിക്കുന്നത് അതിലെന്താണ് ബോയിൽസ് ലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ടെമ്പറേച്ചർ നമ്മളൊരു 0°C വെച്ചിട്ട് പ്രഷറിനെ നമ്മൾ മാത്രം ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഗ്യാസ് തന്നിട്ടുണ്ട് അതിൻ്റെ ഒന്ന് ഒക്കെ ഒന്ന് നോക്കി വെക്കാം അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ലോ പ്രഷർ ഐ വെരി ലോ പ്രഷറിൽ സെഡ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു വൺ ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഐഡിൽ ബിഹേവിയർ കാണിക്കുന്നു പിന്നെ നമുക്ക് നോക്കാം നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ അതിൻ്റെയൊക്കെ എന്താണ് ആ ഗ്രാഫ് ഒന്ന് നോക്കാം ആ കർവ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താണ് ആ സെഡ് ഡിക്രീസ് ചെയ്യാണ് അതായത് സെഡ് വാല്യൂ ഡിക്രീസ് ചെയ്യും എപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പിന്നീട് എന്ത് ചെയ്യും ഒരു മിനിമം വാല്യൂ എത്തും ഇല്ലേ താഴേക്ക് ഇങ്ങനെ പോയിട്ട് ഒരു മിനിമം വാല്യൂ എത്തും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്ത് ചെയ്യാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിട്ട് എന്ത് ചെയ്യും വണ്ണിനേക്കാളും ഗ്രേറ്റർ ദാൻ ആവും അതായത് ഐഡലിൻ്റെ ഗ്യാസിനേക്കാളും എന്ത് ചെയ്യും മുകളിലേക്ക് പോകും എന്നാണ് അർത്ഥം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു എന്താണ് N2 ഓക്സിജൻ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഫസ്റ്റ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും പിന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും എന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെയാണ് എന്ത് ഫസ്റ്റ് എന്ത് ചെയ്യാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെഡ് എന്ത് ചെയ്യാണ് ഡിക്രീസ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഒരു മിനിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഐഡൽ ബിഹേവിയറിനേക്കാളും എന്ത് ചെയ്യും ഗ്രേറ്റർ ആവും ഇനി നമ്മൾ എന്ത് ചെയ്യണം ഹൈഡ്രജനും ഹീലിയം നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെഡ് എന്ത് ചെയ്യാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ സെഡ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ വൺ ഇപ്പോൾ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും കേസിൽ നമ്മൾ എടുക്കുകയാണ് ഹൈഡ്രജൻ്റെ -165°C കുറഞ്ഞൊരു ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് അതായത് വെരി ലോ ടെമ്പറേച്ചറിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പോലെ തന്നെ എന്ത് ചെയ്യും കാണിക്കും അത് ഹൈഡ്രജൻ മാത്രമല്ല ഹീലിയം ഹീലിയത്തിൻ്റെ ആണെങ്കിലും ഹൈഡ്രജൻ്റെ ആണെങ്കിലും ഹൈഡ്രജൻ ആണെങ്കിൽ -165°C ഹീലിയം ആണെങ്കിൽ -240°C ഇതിനേക്കാളും കുറേ അതായത് വെരി ലോ ടെമ്പറേച്ചറിൽ ഇവരെ ഏതുപോലെയാണ് കാണിക്കുന്നത് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 0°C ആ കർവിനെ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫിൽ നെഗറ്റീവ് വാല്യൂസ് ടെമ്പറേച്ചർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല ഇവിടെ നമ്മളെന്താണ് 0°C ആണ് എടുത്തത് ഇപ്പോൾ നമ്മൾ -165°C ഒക്കെയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഹൈഡ്രജൻ്റെ ഗ്രാഫും അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ നൈട്രജൻ ഓക്സിജനൊക്കെ പോലെ താഴേക്ക് ഡിപ്പ് ചെയ്യും പിന്നെ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും അതേപോലെയാണ് കാണിക്കുക എന്നാൽ ഇവിടെ നമ്മൾ ഗ്രാഫിൽ 0°C ആണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ എന്താണ് വെരി ലോ ടെമ്പറേച്ചർ ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാവും സെഡ് എന്ത് ചെയ്യാണ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതിനനുസരിച്ച് പ്രഷറിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു
അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി വെച്ചിട്ട് പ്രഷറിനനുസരിച്ച് എന്ത് ചെയ്യണം, സെഡ് ചേഞ്ച് ചെയ്യുന്നു. അതായത് ഹോറിസോണ്ടലായിട്ടല്ല നിൽക്കുന്നത്. ഐഡിയൽ ഗ്യാസ് നമുക്കറിയാം പ്രഷർ ആക്സിസിന് ഹോറിസോണലായിട്ട് നിൽക്കുന്നത്, എന്നാൽ റിയൽ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏതിൽ നിന്ന്? ബോയിൽസ് ലോയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ബോയിൽസ് ലോയിൽ ആ ഗ്രാഫ് നമുക്കറിയാം എന്താണ്, സ്ട്രെയിറ്റ് ഐഡിയൽ ഗ്യാസിൻ്റെ പോലെ ആയിരിക്കും നിൽക്കേണ്ടത്. ഇങ്ങനെയാണ് ഐഡിൽ ഗ്യാസ് നിൽക്കുന്ന പോലെ ഹോറിസോണലായിട്ടാണ് നിൽക്കേണ്ടത്. എന്നാൽ റിയൽ ഗ്യാസ് എന്ത് ചെയ്യും, ഈ ബോയിൽസ് ലോ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. അതായത് സെഡ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നു വിത്ത് പ്രഷർ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഡീവിയേഷൻ ഫ്രം ഐഡിൽ ബിഹേവിയർ. ഇവിടെ നമ്മൾ നൈട്രജൻ ഗ്യാസിൻ്റെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുള്ള സെഡ് വേഴ്സ് പ്രഷർ പ്ലോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, റിയൽ ഗ്യാസ് എന്താണ് ചാൾസ് ലോവിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു പ്ലോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് -70°C, -25°C, 20°C, 50°C. ഈ 4 ടെമ്പറേച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രാഫിങ് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ലോവർ ടെമ്പറേച്ചറിൽ എന്താണ് ആ ഒരു കേർവിൻ്റെ ഡിപ്പ് കൂടുതലായിരിക്കും. അതായത് -70°C ഡിപ്പ് കൂടുതലാണ്. പിന്നെ ടെമ്പറേച്ചർ കൂട്ടി കൂട്ടി വരുമ്പോൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു ഡിപ്പ് കുറയും. അങ്ങനെ ഒരു പ്രത്യേക ടെമ്പറേച്ചർ, ഇപ്പോൾ നൈട്രജൻ്റെ കേസിലാണെങ്കിൽ ഒരു 50°C എത്തുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ആ ഒരു കേർവിൻ്റെ ആ ഡിപ്പ് കാണുന്നില്ല, പോയി. അവിടെ എന്ത് ചെയ്യും, ഏകദേശം ഐഡിയൽ ഗ്യാസിന് ഹോറിസോണലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതായത് ആ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു ഏകദേശം ഒരു പ്രഷർ റേഞ്ചിൽ, അതായത് ഇപ്പോൾ ഇവിടെ നൈട്രജൻ്റെ കേസിലാണെങ്കിൽ 0 to 100 atm പ്രഷറാണെങ്കിൽ ഇവിടെ എന്താണ് സെഡ് ഏകദേശം 1 ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക പ്രഷർ റേഞ്ചിൽ ഒരു ആ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാണ് ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നത്, ആ ഒരു ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോയിൽസ് ടെമ്പറേച്ചർ. അപ്പോൾ ബോയിൽസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചറാണ്. അതെന്താണ് ആ സമയത്ത് ബോയിൽസ് ലോ ഒബേ ചെയ്യുക ഒരു പ്രഷർ റേഞ്ചിൽ. അപ്പോൾ നൈട്രജൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു ബോയിൽസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50°C ആണ്. അതുപോലെ ആ പ്രഷർ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 0 to 100 atm ആണ്. അപ്പോൾ ഒരു പ്രഷർ റേഞ്ചിൽ ഒരു ബോയിൽസിൽ ഒബേ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോയിൽസ് ടെമ്പറേച്ചർ എന്ന് പറയണത്. അപ്പോൾ ആ ബോയിൽസ് ടെമ്പറേച്ചറിൽ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, എന്ത് അവിടെ എന്ത് Z=1 ആയിരിക്കും. ഇപ്പോൾ നൈട്രജൻ്റെ കേസ് നമ്മൾ പറഞ്ഞു 50°C ആണ്. അതേപോലെ ഹൈഡ്രജൻ്റെതാണ് എത്ര, -165°C. അതുപോലെ ഹീലിയത്തിൻ്റെ ആണെങ്കിൽ -240°C ആണ്. അപ്പോൾ അതിലൊക്കെ എന്താണ് ബോയിൽസ് ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്തേക്കണം. ആ ഒരു സമയത്ത് എന്തായിരിക്കും, ഏകദേശം ഐഡിൽ ബിഹേവിയർ ആണ് കാണിക്കുക. ഇവിടെ നമ്മളൊരു പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് റിയൽ ഗ്യാസിൻ്റെ ഐസോതെർമൽ ഗ്രാഫാണ്. ഇവിടെ നമ്മൾ കൊടുത്ത ടിയും ടിബിയും ആണ് മെയിനായിട്ട് കാണിക്കുന്നത്. അതിൽ ടിബി എന്ന് പറഞ്ഞാൽ ബോയിൽസ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഐഡിൽ ഗ്യാസിൻ്റെതും കൊടുത്തിട്ടുണ്ട്. ഐഡിൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏകദേശം ഹോറിസോണലായിട്ട് നിൽക്കുന്നു. പിന്നെ ഇവിടെ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബോയിൽ ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഐഡിൽ ഗ്യാസിന് ഹോറിസോണലായിട്ട് നിൽക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ബോയിൽസിലെ ഒബേ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, ഫസ്റ്റ് ഐഡിൽ ഗ്യാസും ആ ലൈനും നോക്കാം. അതുപോലെ എന്താണ് ബോയിൽസ് ടെമ്പറേച്ചറിൻ്റെ ഒരു കേവ് കണ്ടിട്ടില്ലേ, അവിടെ ഫസ്റ്റ് ഒരു പ്രഷർ റേഞ്ച് കണ്ടോ, ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫസ്റ്റ് ഭാഗം ഏകദേശം ഐഡിൽ ഗ്യാസിനേറ്റ് സെയിം ആണ്, ഹൊറിസോണലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് എന്തായിരിക്കും ബോയിൽസ് ടെമ്പറേച്ചറിൽ എന്തായിരിക്കും, ഇത് Z=1 ആയിരിക്കും. ഐഡിൽ ഗ്യാസിൻ്റെ തന്നെ ഒബേ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇനിയിപ്പോൾ ബോയിൽ ടെമ്പറേച്ചറിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വീണ്ടും എന്ത് ചെയ്യും, അവിടെ സെഡ് എന്ത് ചെയ്യും, >1 ആയിട്ട് പോവും. അതുപോലെ ബോയിൽ ടെമ്പറേച്ചറിനേക്കാളും കുറവാണെങ്കിൽ അവിടെ നമുക്ക് ഡിപ്പ് കാണാം, സെഡ് എന്ത് ചെയ്യും, വാല്യൂ കുറയും. അപ്പോൾ അതാണ് 3 പ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഐഡിൽ ഗ്യാസാണ്, ഒന്ന് 3 എണ്ണം കൊടുത്തത് തന്നെ ബോയിൽ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളതും, പിന്നെ ബോയിൽ ടെമ്പറേച്ചറിനേക്കാളും കുറവുള്ളതും പിന്നെ ബോയിൽ ടെമ്പറേച്ചറാണ്. ബോയിൽ ടെമ്പറേച്ചറിൻ്റെ കേസ് സമയത്ത് എന്ത് ചെയ്യും, അത് Z=1 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ബോയിൽസ് ലോ എന്നും ചാൾസ് ലോ എന്നൊക്കെ ഡീവിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവഗാഡ്രോസ് ലോ എന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതാണ്.
അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു STP-യിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിലുള്ള ഐഡിൽ ഗ്യാസ് അതായത് 1 മോളുള്ള ഒരു ഐഡിൽ ഗ്യാസിൽ വോളിയം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും 22.414 ആയിരിക്കും ലിറ്റർ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് അതായത് ഒരു 22.414 വോളിയമുള്ള ഒരു ഐഡിൽ ഗ്യാസിൻ്റെ കേസുകളിൽ എന്തായിരിക്കും അവഗാഡ്രോ ലോ നന്നായിട്ട് ഒബേ ചെയ്യുന്നുണ്ട്, ശരിക്കും ഒബേ ചെയ്യും. അവിടെ എന്താണ് ഗ്യാസിൻ്റെ ഗ്യാസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് ഏത് ഗ്യാസായാലും കുഴപ്പമില്ല, അതായത് ഏത് ഗ്യാസാണെങ്കിലും അവിടെ വോളിയം 22.414 ലിറ്റർ ആയിരിക്കും. എന്നാൽ റിയൽ ഗ്യാസിൻ്റെ കേസിലാണെങ്കിലോ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ ചെറിയ ചില ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയ അങ്ങനെ കുറച്ച് ഗ്യാസിൻ്റെ വോളിയം കൊടുത്തിട്ടുണ്ട്, അത് STP-യിലുള്ള മോളാർ വോളിയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 22.414 ലിറ്ററാണ് നോർമലായിട്ടുള്ളത്, എങ്കിൽ ഹൈഡ്രജൻ്റെ നോക്കാം 22.427 അങ്ങനെയാണ് വാല്യൂസ് ഉള്ളത്. അപ്പം അവിടെ എന്ത് ചെയ്തു അവഗാഡ്രോ ലോ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയി. അത് ശരിക്കും അവഗാഡ്രോ ലോ പ്രകാരമാണെങ്കിൽ അവിടെ എന്താണ് 22.414 ആണ് വേണ്ടത്, എന്നാൽ റിയൽ ഗ്യാസിൻ്റെ കേസുകളിൽ എന്താണ് അത് ഡീവിയേറ്റ് ചെയ്ത് വാല്യൂ മാറുന്നു.